ദളപതി ഫാൻസിന് സ്വാഗതം. അപ്പോൾ ഇന്നലെ നമുക്ക് പുതിയൊരു പോസ്റ്റർ കിട്ടി, നമുക്ക് എല്ലാവർക്കും പറയാം ബീസ്റ്റിൻ്റെ ന്യൂ ഇയർ വിശ്വസ്തമായിട്ടൊരു പുതിയൊരു പോസ്റ്റർ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അതിൻ്റെ ഇടം ഡീറ്റെയിൽസ് ആൻഡ് ബ്രേക്ക് ഡൗൺ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ചോദിച്ചാണ് ഇതിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ വീഡിയോ ചെയ്യുമോ എന്ന് വിചാരിച്ചത്. കാരണം ഇന്നലെ രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ 5:00 ആ അപ്ഡേറ്റ് വരുമ്പോഴുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 6:00 പോസ്റ്ററിൻ്റെ റിവ്യൂ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ഇടം ഡീറ്റെയിൽസ് കൂടി രാത്രി തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് രാവിലേക്ക് മാറ്റി വെച്ചത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇടം ഡീറ്റെയിൽസ് ബ്രേക്ക് ഡൗൺ വീഡിയോ കടക്കാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് ആയിലേക്ക് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഉടനെ തന്നെ ബെല്ലിലേക്ക് എൻബിൾ ചെയ്യുക, നോട്ടിഫിക്കേഷൻ വഴി വീഡിയോ ലഭിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ബീസ്റ്റിൻ്റെ പുതിയ പോസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇടം ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സൈഡൊക്കെ കാണുകയാണെങ്കിൽ നമ്മൾ മാസ്റ്ററിൻ്റെ ഒക്കെ തേർഡ് ലുക്ക് പോസ്റ്ററിൽ കണ്ടുന്ന ബാക്ക്ഗ്രൗണ്ടിനെ ചതി കിടക്കണം പോലെ കുറച്ച് ഇത്. അതേ രീതി തന്നെയാണ് ബ്ലാക്ക് കളർ ബാക്ക്ഗ്രൗണ്ടും അതേ രീതി തന്നെയാണ് ബാക്കിലും ഇത് കാണിച്ചു വച്ചിരിക്കുന്നത്. പിന്നീട് നോക്കുകയാണെങ്കിൽ തളപതിൻ്റെ ഒരു വയസ്സായ ഗെറ്റപ്പിലാണ് കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും സെക്കൻഡ് ലുക്ക് പോസ്റ്ററും ഒരു യങ് ക്യാരക്ടറായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇതിൽ കുറച്ച് വയസ്സായ രീതിയിലുള്ള ക്യാരക്ടറായിട്ടാണ് കാണിച്ചു വച്ചിരിക്കുന്നത്. നമുക്ക് ഇതിലൂടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് ഈ പോസ്റ്ററിലൂടെ തന്നെ ഇന്നലെ ഷൂട്ടിംഗ് കഴിഞ്ഞെടുത്ത പോസ്റ്ററൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതാക്കാം. പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ കഴുത്തിൻ്റെ അവിടെ ഒക്കെ രക്തം കിടക്കുന്നത് കാണാം. അപ്പോൾ മൂക്കിൻ്റെ അവിടെ ആയാലും ശരി, പിന്നെ അവിടെ ആ മൂക്കിൻ്റെ അവിടെ രണ്ടും അവിടെ രക്തം കിടക്കുന്ന ശരി, ഇവിടെ ഒക്കെ രക്തത്തിൻ്റെ കറകൾ കുറേ അങ്ങനെ അങ്ങോട്ട് പാഴ്പ്പായി കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത് തന്നെയാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ രക്തക്കറ ഒരുപാടുണ്ട്. ഇതേപോലെ തന്നെയാണ് മാസ്റ്ററിൻ്റെ തേർഡ് ലുക്ക് പോസ്റ്ററിലും രക്തക്കറ അവിടെ ഇവിടെയൊക്കെ ചതറി കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. പക്ഷേ ആ രീതിയിൽ തന്നെയാണ് ഇതിൽ ഈ പോസ്റ്ററും വന്നിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഇതേ രീതിയിലുള്ള ഒരു ഫാൻ മേഡ് പോസ്റ്ററും റിലീസായിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഏകദേശം രണ്ടു മേശം ഒരേ ഗെറ്റപ്പിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരേപോലെയാണ് ഫാൻ മേഡ് പോസ്റ്ററും ഓഫീഷ്യൽ പോസ്റ്ററും. അപ്പോൾ അതിന് ഇൻസ്പയർ ആയിട്ടായിരിക്കും നമുക്ക് ഗോവി പ്രസന്ന ഇങ്ങനെ ഒരു പോസ്റ്റർ നമുക്ക് വേണ്ടി തയ്യാറാക്കിയെന്നാണ് തോന്നുന്നത്. ഏകദേശം നമ്മുടെ തളപതി വെട്ടിമാരൻ കോമ്പൗണ്ടിൻ്റെ ഒരു പോസ്റ്ററൊക്കെ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതൊക്കെ ഈ രീതിയിൽ തന്നെയാണ് പോസ്റ്ററൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാസ്റ്ററിൻ്റെ തേർഡ് ലുക്ക്, പിന്നെ ബീസ് എന്ന ടൈറ്റിൽ, പിന്നെ April 2022 എന്ന റിലീസ് ഷെഡ്യൂൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത അറിയാം അടുത്ത വർഷം ഏപ്രിൽ മാസം റിലീസ് ആവുമെന്ന് കൺഫേം ആയിട്ട് ഡേറ്റും കൂടി മാത്രമേ അറിഞ്ഞാൽ മതി. അപ്പോൾ ഈ പോസ്റ്റർ എന്നത് പറഞ്ഞത് തന്നെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററുകൾ സെക്കൻഡ് ലുക്ക് പോസ്റ്ററുകൾ ഒന്നും കൂടി അതൊക്കെ കുറച്ച് മാസ് ലുക്കിൽ വരുന്ന പോസ്റ്ററാണ്. എന്നാൽ ഈ പോസ്റ്റർ എന്നത് വളരെ ക്ലാസ് ലുക്കിൽ വരുന്ന പോസ്റ്ററാണ് മനസ്സിലായത്. ക്ലാസ് ലുക്കിലാണ് ഈ പോസ്റ്റർ വരുന്നത്. പിന്നെ ഒരു ആംഗറി മുകളിലാണ് തളപതിൻ്റെ ഒരു ഫേസ് നിൽക്കുന്നത് നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കുന്നതായിരിക്കും. പക്ഷേ അടിപൊളിയുള്ള പോസ്റ്റർ തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരു ആംഗറി മുകളിലാണ് പോസ്റ്റർ. ഇപ്പോൾ ഈ നെൽസണിൻ്റെ സിനിമയൊക്കെ നോക്കുകയാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ കോലമാഗോഗിലും ചിരിക്കുന്ന എന്ത് ചിരിക്കില്ല, അവരുടെ ഡോക്ടറിനും ശിവകാർത്തിനും ചിരിക്കില്ല, അവരുടെ ബീസ്റ്റിനും ചിലപ്പോൾ അതേ ക്യാരക്ടറുകൾ ചിരിക്കാണ്ടിരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് റൂമേഴ്സൊക്കെ പറയുന്നത്. അങ്ങനത്തെ രീതിയിലെ ക്യാരക്ടർ ആയിരിക്കുമെന്നാണ് പറയുന്നത്. എത്രമാത്രം ശരിയൊന്നും അറിയില്ല. നെൽസണ് വെറൈറ്റിക്ക് വേണ്ടി മാറ്റുമെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ എന്തായാലും വൈദ്യം കൊണ്ടിരിക്കാം. അപ്പോൾ തലമുടിയിലൊക്കെ മറ്റേ ചതറി ചതറി കിടക്കുന്നുണ്ട്, രക്തം എല്ലാം കിടക്കുന്നുണ്ട്. ബീസ്റ്റിൻ്റെ ടൈറ്റിലൊക്കെ ആണെങ്കിൽ ഒരു വ്യത്യസ്ത വസ്തുക്കൾ ഗോൾഡ് ആണ് മെയിനായിട്ട് പറഞ്ഞത്. മുമ്പ് വന്ന ടൈറ്റിലൊക്കെ പറഞ്ഞാൽ ഗോൾഡ് രീതിയിലുള്ള ടൈറ്റിലാണ് ബീസ്റ്റിനെ വന്നിരിക്കുന്നത്. ഇതിലൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇതിൽ ഫുൾ വൈറ്റ് ആയിട്ടിൽ കുറച്ച് പൊട്ടിപ്പൊളുന്ന രീതിയിലുള്ള ടൈറ്റിലാണ് ബീസ്റ്റിൻ്റെ ടൈറ്റിൽ വന്നിരിക്കുന്നത്. ഏകദേശം പുതിയ രീതിയിലുള്ള ടൈറ്റിലാണ് ബീസ്റ്റിൻ്റെ ടൈറ്റിൽ സൺപിക്ചേഴ്സ് ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു നടന്മാരിൻ്റെയൊക്കെ സൺപിക്ചേഴ്സ് പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ അവിടെയൊക്കെ സൺപിക്ചേഴ്സിൻ്റെ ലോഗോ വയ്ക്കും. എന്നാൽ ഇതിൽ അവിടെ ലോഗോ പോലും ഇല്ല. അതാണ് മെയിനായിട്ട് കാര്യം. അതിനാണ് ബ്രാൻഡ് എന്ന് പറയുക. എന്ന ടൈറ്റിൽ നോക്കുമ്പോൾ തന്നെ കുറച്ചും കൂടി ഒരു ക്ലാസ് ലുക്കിലാണ് ഈ പോസ്റ്റർ എന്നുള്ള ടൈറ്റിൽ വെച്ചിരിക്കുന്നത്. ബീസ്റ്റിൻ്റെ മുമ്പൊക്കെ ഗോൾഡ് രീതിയിലുള്ള ഇത് വെച്ചിരിക്കുന്നത്, ഇതിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ കാണാതെ ഇവിടെ ചെറിയ ചെറിയ പൊട്ടി കിടക്കുന്ന പോലെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും അങ്ങനെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. തളവുകയും രക്തം എല്ലാം ഒരു ഫൈറ്റ് ആണോ എന്ന് സംശയമാണ്. എന്നാലും ഫോട്ടോഷൂട്ട് ആയതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഉറപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ സിനിമയിൽ തന്നെ കാത്തിരിക്കേണ്ടി വരും. എന്തായാലും ഇതൊരു ബ്ലാക്ക് കളർ ടീഷർട്ട്, മൊത്തം ഒരു ബ്ലാക്ക് കളർ ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെയുള്ള ഒരു വൈറ്റ് അങ്ങനെ കുറച്ച് ചേർത്ത് വെച്ചിട്ടുള്ള ഒരു മാക്സിമം ഒരു ബീസ്റ്റിൻ്റെ ഒരു മാസ്റ്ററിൻ്റെ തേർഡ് പോസ്റ്റർ പോലത്തെ ഒരു അടിപൊളിയുടെ പോസ്റ്ററാണ് ബീസ്റ്റിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതും കുറേ മാസങ്ങൾക്ക് ശേഷം അപ്ഡേറ്റ് കിട്ടിയത് തന്നെ. അപ്പോൾ എന്തായാലും അടിപൊളി ആയിട്ട് തന്നെ പറയാം. അപ്പോൾ എന്തായാലും ഇടം ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ഇടം ഡീറ്റെയിൽസ് കൊടുത്തു വെച്ചിട്ടുള്ള ഈ പോസ്റ്ററിൽ നിന്ന് നെൽസൺ നിൽക്കാറിൻ്റെ ഒരു കോവിഡ് പ്രശ്നം എടുത്താണെങ്കിൽ മാസങ്ങളൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഡീറ്റെയിൽസ് അറിഞ്ഞു വെക്കണമായിരുന്നു. എന്നാൽ ഈ പോസ്റ്ററിലൊന്നും ഒരു ഡീറ്റെയിൽസ് പോലും കൊടുത്തിട്ടില്ല. അങ്ങനെ വലുതായ ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല. എന്തെങ്കിലും നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ അവസാനം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ എന്തെങ്കിലും വിഷമം ലൈക്ക് ചെയ്യുക, മാക്സിമം ഫോളോവേഴ്സിന് വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉടനെ ബെല്ലിലേക്ക് എൻബിൾ ചെയ്യുക.
തുടർന്ന് ബെല്ലിലേക്ക് എംബിളിയാ, പിന്നെ നോട്ടിഫിക്കേഷൻ വഴി വീഡിയോ ലഭ്യമാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഇനിയും വല്ല ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും. ഇനിയുള്ള ഡീറ്റെയിൽസ് വല്ലതും വിട്ടുപോയോ എന്നെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അത്യാവശ്യം ഡീറ്റെയിൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത് ഓവർ ഡീറ്റെയിൽസ് ചെയ്യുന്ന വീഡിയോ പോസ്റ്റർ ആയതുകൊണ്ട് വീഡിയോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. മനസ്സ് എല്ലാവർക്കും.